തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോ മനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി വിജ്ഞാനാഘോഷങ്ങളുടെ നവീന ഭൂമികയായ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ സീസൺ 3-ലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുഞ്ഞിന്റെ മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. ഇതിലൂടെ അവരെ ഏറ്റവും മികച്ച സാമൂഹിക ജീവികളെ വളർത്തിയെടുക്കുകയാണ് വിദ്യാലയങ്ങൾ. ഇന്ന് ഹരിത വിദ്യാലയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ ജില്ലയിലെ GUPS തലക്കാണിയാണ്. സ്കൂളിന്റെ വീഡിയോ പ്രൊഫൈൽ കണ്ട് മടങ്ങിവരാം. കണ്ണൂർ ഇരിട്ടി ഉപജില്ലയിലെ തലക്കാണി ഗവൺമെന്റ് UP സ്കൂൾ 1956 ഏകാധ്യാപക വിദ്യാലയമായി പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് പ്രീ പ്രൈമറി മുതൽ 7-ാം ക്ലാസ് വരെയുള്ള മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി 500-ഓളം വിദ്യാർത്ഥികളും 25 അധ്യാപകരുമുണ്ട്. കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനും ദിവസവും ഉന്മേഷത്തോടെ ക്ലാസുകൾ ആരംഭിക്കാനും പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമായി ലാഫിംഗ് ബെൽ എന്ന പേരിൽ സ്കൂളിന്റെ തനതായ പ്രവർത്തനം നടപ്പിലാക്കി വരുന്നു. ബഷീർ ദിനത്തിൽ ബഷീറിന്റെ അപൂർവ ചിത്രങ്ങളുടെ പ്രദർശനവും ബഷീർ കഥാപാത്രങ്ങളുടെ ആർട്ട് ഗാലറിയും സംഘടിപ്പിച്ച് കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തി. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക ദിനത്തിൽ 9 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുള്ള പതാകയുമായാണ് കുട്ടികൾ അണിനിരന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്ര പ്രദർശനം തുടങ്ങി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രത്യേക ശ്രദ്ധ നൽകി അവരെ മുന്നിലെത്തിക്കുന്ന പ്രവർത്തനമാണ് ക്ലാബ്. ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ദിവസം തോറും 2 രക്ഷിതാക്കൾ സ്കൂളിലെത്തി വിഭവങ്ങൾ ഒരുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും മുൻകൈയെടുക്കുന്ന പ്രവർത്തനമാണ് കൈപുണ്യം. UKG ക്ലാസ് മുതൽ വീട്ടുകാർക്കും കസിൻസിനുമൊപ്പം ചെസ് കളി പരിശീലിച്ചു തുടങ്ങിയ ആൽഫ്രഡ് ഇപ്പോൾ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ചെസ് താരമാണ്. ഭാവിയിൽ ഒരു ചെസ് കോച്ച് ആകാനാണ് ആൽഫ്രഡിന് ആഗ്രഹം. അമ്മൂമ്മ കഥയിലൂടെ കുട്ടികളെ വായനയിലേക്ക് അടുപ്പിക്കാനും തലമുറകളായി കൈമാറി വരുന്ന കഥകൾ കുട്ടികളിലേക്ക് പകർന്നു നൽകാനും സാധിക്കുന്നു. ലഹരി വിരുദ്ധ സമാപന ദിനമായ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ വിദ്യാലയമുറ്റത്ത് കുട്ടികളെ അണിനിരത്തി ഒരുമയുടെ കേരളം നിർമ്മിച്ചു. വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് GUPS തലക്കാണിയുടെ കരുത്ത്. ഇനിയുമുണ്ട് ഏറെ വിശേഷങ്ങൾ അറിയാൻ. അതിനായി വിദഗ്ധരുടെ ജൂറി പാനൽ തയ്യാറാണ്. സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ജൂറിയെ. സ്കൂൾ പ്രതിനിധികളും ജൂറി പാനലും തമ്മിലുള്ള ചർച്ചയാണിനി. ചർച്ചയിലേക്ക് പോകാം. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കേരളമെന്ന് നിങ്ങൾ എഴുതിയല്ലേ, എന്തു ഭംഗിയായിരുന്നത് കാണാൻ. ഓ, ഭയങ്കരം തന്നെ കേട്ടോ.
അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. അതിനു മുമ്പ് എച്ച് എമ്മിനോട് ചോദിക്കട്ടെ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പറയാന്ന്? നമസ്കാരം. കോവിഡ് കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിൽ മികച്ചു നിൽക്കുന്നത് കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അരങ്ങി എന്ന പേരിൽ ഒരു സർഗോത്സവം ആഴ്ചയിൽ നടത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ നടത്തിയ മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് പുസ്തക വണ്ടിയാണ്. വായനയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ വീടുകളിലേക്ക് പുസ്തക വണ്ടിയുമായി ടീച്ചേഴ്സ് എത്തുകയും പുസ്തകം വിതരണം ചെയ്യുകയും വായനയിലേക്ക് കുട്ടികളെ എത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ മറ്റൊന്ന് സ്കൂളിൻ്റെ തനതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സ്കൂൾ കലണ്ടർ. സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഓരോ മാസവും നടത്തേണ്ടുന്ന ദിനാചരണങ്ങളും അതുപോലെ കുട്ടികൾ വായിക്കേണ്ട പുസ്തകങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിൻ്റെ തനതായിട്ടുള്ള ഒരു കലണ്ടർ കുട്ടികൾക്ക് കൊടുക്കുകയും അതനുസരിച്ചിട്ട് കുട്ടികൾ വായിക്കേണ്ട പുസ്തകങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കലണ്ടറും കുട്ടികൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാറുണ്ട്. മറ്റൊന്നാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ ഉണ്ടായിരുന്നു, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ എൽ പി വിഭാഗത്തിൽ മുന്നോട്ട് എന്ന പേരിൽ ടീച്ചേഴ്സ് പ്രത്യേകം സമയം കണ്ടെത്തി ക്ലാസ്സുകൾ എടുക്കുന്നു. അപ്പോൾ ടീച്ചറെ അവിടെ നിർത്തട്ടെ, നമ്മൾ ബാക്കി കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാൻ. ഓക്കെ സർ. അപ്പം മൈക്ക് കൊടുക്കൂ കുഞ്ഞിൻ്റെ കയ്യിൽ. നിങ്ങൾ എത്രാം ക്ലാസ്സിലുള്ളവരാണ് എല്ലാവരും? നാലിലും പിന്നെ അഞ്ച്, ആറ്, ഏഴ്. ആ ശരി. അപ്പം അങ്ങനെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു, നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നവരല്ലേ അല്ലേ, എല്ലാം ചെയ്തിട്ടിരിക്കുന്നതായത് കൊണ്ട് എല്ലാം ചോദിച്ചറിയാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ലല്ലോ. അപ്പം എല്ലാം കൂടെ അറിയാൻ വേണ്ടിയിട്ടൊരു സൂത്രപ്പണിയാണ് എൻ്റെ കയ്യിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു സബ്ജക്റ്റ് തരും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിഷയം തരും. അതിലേതെങ്കിലും നിങ്ങൾ പറയാം, ആ എന്നിട്ട് ഓരോരുത്തരും അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സമൂഹത്തിന് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെയാണ് ആവശ്യം, അല്ല അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളെയാണ് ആവശ്യം? നിങ്ങൾ ഏത് പറയും, ഏതാ ഈ സമൂഹത്തിന് ആവശ്യം? അതേതാന്ന് വെച്ചാൽ ഓരോരുത്തരും പറയണം. മോടെ പേരെന്താ? ആൽഫിയോണ. അപ്പം ആൽഫിയോന പറയൂ, ഈ സമൂഹത്തിന് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെയാണോ അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളെയാണോ ആവശ്യം? സന്തോഷം ഉള്ള കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവരിൽ നിന്ന് തന്നെ സന്തോഷം ഉണ്ടാവും. കറക്റ്റ്. അതിനെപ്പറ്റി പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ടോ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ വളരണമെന്ന്? ഏതെങ്കിലും പാഠത്തിലൊക്കെ പറയുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നില്ല അല്ലേ, ഓർക്കുമ്പോൾ പറയണം കേട്ടോ. അടുത്ത ആൾക്ക് മൈക്ക് കൊടുത്തേ. മോൻ്റെ പേരെന്താ? റൊസാരിയോ. റൊസാരിയോ പറഞ്ഞ അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളാണോ വേണ്ടത്, സന്തോഷമുള്ള കുഞ്ഞുങ്ങളാണോ? സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ. സന്തോഷമുള്ള കുഞ്ഞുങ്ങളാ. എന്തുകൊണ്ടാ? ഈ കുട്ടികൾ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ് കൂടൂലേ? ആ കുട്ടികൾ സന്തോഷിക്കല്ലേ, ആര് സന്തോഷിച്ചാലും ആയുസ് കൂടുമെന്നാ പറയുന്നത് അല്ലേ മാഷെ, അങ്ങനല്ലേ? ആ അത് നന്നായിരിക്കണം. ആ പിന്നെ അടുത്ത ആൾക്ക് കൊടുത്തേ. മോക്ക് എന്താണ്, സന്തോഷമുള്ള കുഞ്ഞുങ്ങളോ അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളോ? സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ. ആരും അച്ചടക്കം വേണ്ടേ? ശരി. ആ എന്തുകൊണ്ടാ സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ? നമുക്കാകെ ഒറ്റൊരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം നമുക്ക് സന്തോഷത്തോടെ കഴിയാനാണ് എല്ലാവർക്കും ഇഷ്ടം. വളരെ കറക്റ്റാ നമ്മൾ പറഞ്ഞത്. ഇനി ഏഴാം ക്ലാസ്സുകാരുടെ ഒന്ന് കൊടുത്തേ. ആരാ ഏഴാം ക്ലാസ്സിലുള്ളത്? ആ കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞേ, നിങ്ങളുടെ പാഠഭാഗവും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ചൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. നമ്മുടെ സമൂഹത്തിന് സന്തോഷമുള്ള കുട്ടികളെയാണ് വേണ്ടത്. ആ എന്തുകൊണ്ടാണ്? കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്നൊക്കെ കാണാൻ വളരെ രസമാണ്. അത് ശരി. കുഞ്ഞു കുട്ടികൾ, മോള് വലിയ കുട്ടിയാണ്. ആ ശരി. ആ അപ്പം അതാണ് ഒരു കാര്യം. നിങ്ങളുടെ പാഠഭാഗമായിട്ട് ബന്ധിപ്പിച്ച് പറ എന്തെങ്കിലും ഉണ്ട്. ഞാൻ നിങ്ങളുടെ പാഠഭാഗമൊക്കെ നന്നായിട്ട് വായിച്ചു. അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്ക. എൻ്റെ പേര് ദിയാ പ്രസാദ്. ഓ, രണ്ട് ദിയാമാരോ? ദിയാ മേരി, ദിയാ പ്രസാദ്. ആ കൊച്ചനുജൻ എന്ന ഒരു പാഠത്തിൽ പറയുന്നുണ്ട്, ഒരു കുട്ടിക്ക് ഒരു തൻ്റെ ചേച്ചി പോകുമ്പോൾ ഒരു സങ്കടം വരുന്നുണ്ട്. അപ്പം അത് ആ കുട്ടിയുടെ ഒരു സങ്കടം അത് ചേച്ചി പോകാണ്ടിരിക്കുവാണെങ്കിൽ സന്തോഷം വരുമല്ലോ. അപ്പം സന്തോഷം ആണ് നല്ലത്. നിങ്ങൾ സ്നേഹമാണ് അഖില സാര മൊഴിയിൽ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞൊരു നല്ല പാഠഭാഗമില്ലേ നിങ്ങൾക്ക്? ആ മോള് പറഞ്ഞേ.
ആറാം ക്ലാസ്സിലെ സ്നേഹശ്രുതി എന്ന് പറഞ്ഞ പാഠത്തില് രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹമാണ്. രണ്ടാൾക്കാർക്കും ജീവിക്കണം. ഒരാള് മറ്റു സഹോദര മൂത്തയാള് ഇളയ സഹോദരനെ കുറിച്ച് ചിന്തിക്കുന്നു, ഇളയാള് മൂത്ത സഹോദരനെ കുറിച്ച് ചിന്തിച്ചുള്ള സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ, അതിന്റെ താഴെ എന്തൊക്കെയാ എഴുതിയിട്ടുണ്ടല്ലോ, സ്നേഹത്തെ കുറിച്ചും സന്തോഷത്തെ കുറിച്ചും ജീവിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഇല്ലേ. ആ ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറഞ്ഞൊരു പാഠഭാഗം ഇല്ലേ വേറെ, അതിനകത്ത് ആ ഇപ്പോഴാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്, ബോധേശ്വരൻ ജീവിതത്തിൻ്റെ ഉപ്പ് ഇതേ എന്തെല്ലാം പാഠഭാഗത്തിലാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കുറച്ചുകൂടെ ഒന്ന് പാഠഭാഗമായിട്ട് ബന്ധിച്ചൊക്കെ പറയായിരുന്നു. എന്തായാലും പോട്ടെ ടീച്ചറെ, കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷിക്കാൻ ആഗ്രഹം, ഇനി അവരെ അച്ചടക്കമൊന്നും പഠിപ്പിക്കാൻ പാടില്ല അല്ലേ. സന്തോഷമുള്ളൂ കുഞ്ഞുങ്ങൾക്ക് അച്ചടക്കമൊക്കെ. അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, വല്ലവരും പറയുന്നതല്ല, നമ്മൾ സ്വന്തമായിട്ടൊരു ഒരു കൃത്യനിഷ്ഠ അടുക്ക ഒക്കെ ഉണ്ടാവാം അല്ലേ. അങ്ങനെ അച്ചടക്കത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവാം അല്ലേ. മറ്റുള്ളവർ പറയുന്ന അനുസരിക്കുന്നതല്ലാതെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയ്ക്കും അച്ചടക്കമൊന്നും പറയാം അല്ലേ. പക്ഷേ പാഠഭാഗം കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ആ പാഠത്തിൻ്റെ അർത്ഥം കേട്ടോ. ബാക്കി ഇനി നാരായണ മാഷ് ചോദിക്കും. എവിടുന്നാ വരണേ? കണ്ണൂർ. ശരിക്കും സ്ഥലത്തിന്റെ പേര് കണ്ണൂർ കുറച്ചും കൂടി അടുത്ത് വന്ന കൊട്ടിയം. കൊട്ടിയൂരാണ്, കൊട്ടിയമല്ല, കൊട്ടിയൂർ. ഓക്കെ, അവിടെ മരങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഞാനൊരു മരത്തിന്റെ പേര് പറയാം, അത് നിങ്ങൾക്ക് അറിയോ? ഏതാണെന്നറിയോ? അക്ഷരവൃക്ഷം. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ കേട്ടിട്ടില്ല? കോവിഡ് കാലത്ത് നമ്മളൊക്കെ സ്കൂളിൽ വരാതെ വീട്ടിലിരുന്നില്ലേ, അപ്പോൾ നിങ്ങളോട് കഥയും കവിതയൊക്കെ എഴുതാൻ പറഞ്ഞോ സ്കൂളിൽ നിന്ന്? യെസ്. പറഞ്ഞോ? നിങ്ങൾ എഴുതിയോ? എഴുതിയ ഭയങ്കര ഭാഗ്യം ഉണ്ടായിരുന്നു. എന്താണ്? അക്ഷരവൃക്ഷത്ത് കയറുമായിരുന്നു. അപ്പം എന്താ ഉണ്ടാവുക? എന്താ ഈ അക്ഷരവൃക്ഷം അറിയില്ല? അക്ഷരവൃക്ഷം അക്ഷരങ്ങളുടെ വൃക്ഷം. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എല്ലാ കുട്ടികളോടും കഥയും കവിതയൊക്കെ എഴുതാൻ പറഞ്ഞ്. എന്നിട്ടോ അതൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഇല്ലേ നിങ്ങളുടെ സ്കൂളിൽ? ഇല്ലേ? ആ അതൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞ്. അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ പേരിൽ പുസ്തകമാക്കി. ആ പുസ്തകത്തിന് എന്തൊക്കെയോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ എന്തൊക്കെയോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നീ എഴുതണട്ടോ, ഞാൻ എപ്പോൾ കിട്ടിയാലും ചാൻസ് കിട്ടിയാൽ എഴുതണട്ടാ. ഓക്കെ. അതേപോലെ ഈ അക്ഷരവൃക്ഷം കണ്ടിട്ട് ഒരാൾ സംഖ്യാവൃക്ഷം ഉണ്ടാക്കി. എന്തുണ്ടാക്കി? സംഖ്യാവൃക്ഷം. ആ അക്ഷരവൃക്ഷത്തിൽ ആരാണ്ടാ, എന്തൊക്കെ ഉണ്ടാവുക? അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ. അപ്പൊ സംഖ്യാവൃക്ഷത്തിലോ സംഖ്യകൾ. ഏതൊക്കെ സംഖ്യകൾ? എണ്ണിയാൽ തീരാത്തത്. ഇഷ്ടം പോലെ സംഖ്യകൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോ അതിലൊരു സംഖ്യ ഇങ്ങോട്ട് വീണു താഴത്തേക്ക്, മാങ്ങ വീഴും പോലെ. മനസ്സിലായോ? ഏത് സംഖ്യ വീണെന്നറിയോ? 25 എന്ന് പറയുന്ന സംഖ്യ താഴത്തേക്കിട്ട് വീണു. രണ്ട് പൊട്ടി, രണ്ട് കഷ്ണമായി. ഏതൊക്കെയാവും ആ കഷ്ണം? രണ്ടും അഞ്ചും കൂടി 25 ആവും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിയോ? ആ 20ഉം 5ഉം വീണ് രണ്ട് കഷ്ണമാവും. അപ്പൊ 20ഉം 5ഉം കൂടി കൂട്ടി വെച്ചാൽ 25 ആവില്ലേ? രണ്ടും 5ഉം കൂടി കൂട്ടി വെച്ചാൽ എപ്പോഴെങ്കിലും 25 ആവും? ഇല്ല. ഓക്കെ, 25 വേറെ ഏതൊക്കെ രീതിയിൽ കഷ്ണം പൊട്ടിയിട്ടുണ്ടാവും? 10, 10, 5. 3 കഷ്ണമായി ഉണ്ടാവും ചിലപ്പോ അല്ലേ. പിന്നെയോ? 10, 15. ഓക്കെ. 5, 5, 5, 5, 5. ഓ, 5 കഷ്ണമായി. 5 കഷ്ണമായി. 5 കഷ്ണം. അപ്പൊ 5 കഷ്ണമായി. ഇനി നിങ്ങൾക്ക് ഇത് ഗുണിച്ചിട്ട് കഷ്ണങ്ങളാക്കി 25 കണ്ടെത്താൻ പറ്റും. 5 ഗുണിക്കണം 5. അപ്പൊ 5 ഗുണിക്കണം 5 25. അപ്പൊ ഗുണിക്കലാണെങ്കിൽ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, കഷ്ണമാവാം. മാഷ് വെറുതെ നോക്കിയത്, അക്ഷരവൃക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയാലും നിങ്ങൾക്ക് കൂട്ടാനറിയോ കുറയ്ക്കാനറിയോ ഗുണിക്കാനറിയോ ഹരിക്കാനറിയോ, ഇതിനൊക്കെയാണ് ഈ അക്ഷരവൃക്ഷങ്ങൾ സംഖ്യാവൃക്ഷങ്ങൾ. അപ്പോൾ മാഷ് തുടങ്ങിയത് എന്തിനാണെന്നറിയോ? ഈ കോവിഡ് കാലത്തെ ലോകത്തിൽ മുഴുവനെ സ്കൂളുകളൊക്കെ അടഞ്ഞു കിടക്കുക, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാതിരിക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് വന്നോ പഠിക്കാൻ? നിങ്ങളെ പഠനം മുടങ്ങിയോ കോവിഡ് കാലത്ത്? പഠിച്ചായിരുന്നു. എങ്ങനെ പഠിച്ചേ? വിക്ടേഴ്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ പഠിക്കൽ ഓക്കെ,
നമ്മുടെ കോവിഡ് കാലത്ത് കേരളത്തിൽ സ്കൂൾ പൂട്ടിയെന്നുള്ളതുകൊണ്ടൊന്നും നമ്മൾ കീഴടങ്ങിയിട്ടില്ല, നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ പാട്ട് പാടിയോ ആ കാലത്ത്? നമ്മൾ സ്കൂളിൽ വന്നാൽ നമുക്ക് പാട്ട് പാടാം, കളിക്കാം. ഈയരങ്ങ് ഈ ഫസ്റ്റ് എന്ന പേരിൽ ഈയരങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിലും. എന്താ ഈ ഇലക്ട്രോണിക്? ഓ, ഞാൻ വിചാരിച്ചത് ഈ അരങ്ങ് ഈ അങ്ങനെ അല്ല, ഇലക്ട്രോണിക്. ആ ഓക്കെ ഓക്കെ. ആ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ ക്ലാസ്സുകളായി തിരിച്ച് ഓരോരോ ക്ലാസ്സുകളിൽ ഓരോരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് ഇന്ന ദിവസം മനസ്സിലായി. മക്കളെ, നിങ്ങളുടെ അവിടെ അക്കരെ കൊട്ടിയൂരുണ്ടോ? നിങ്ങൾ ഇക്കരെ കൊട്ടിയൂര് ആരാണോ? ആണോ? പറഞ്ഞോളൂ. അക്കരെ കൊട്ടിയൂരപ്പോൾ എന്താ ഉള്ളത്? അക്കരെ കൊട്ടിയൂർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചല്ലോ. എങ്കിൽ അക്കരെ കൊട്ടിയൂർ എന്താ ഉള്ളത്? അമ്പലമുണ്ട്, ഒരു ക്ഷേത്രം. ഏത്? അക്കരെ കൊട്ടിയൂര്. അവിടെ എന്നിട്ട് എന്താണ് വിശേഷം? അവിടെ ഉത്സവം നടക്കും. ഏത് സമയത്ത്? ജൂൺ. നിങ്ങളുടെ നാട്ടിന് ചില പ്രത്യേകതയുണ്ട്, അത് അറിയട്ടെ എല്ലാവരും. ഏത് സമയത്താണത്? ജൂൺ മാസത്തിലാണ് നടക്കാറ്. പിന്നെ ആ സമയത്ത് നിങ്ങളുടെ അവിടെ മാത്രം ഉള്ള ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതെന്താണ്? വേറെ എവിടെയും ഇല്ലാത്തൊരു പേര് ഞങ്ങൾ എപ്പോഴും കേൾക്കും, ഓടപ്പൂ. ഞങ്ങളുടെ ഉത്സവത്തിലെ ഒരു പ്രത്യേക. ലോകത്തിൽ ഓടപ്പൂ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓടപ്പൂ ലോകത്തിൽ ഒരു സ്ഥലത്തേ കിട്ടുള്ളൂ, കൊട്ടിയൂര്. കൊട്ടിയൂര് പോയാൽ ഓടപ്പൂ കിട്ടും. എങ്ങനെയുള്ളത് ഉണ്ടാക്കുന്നത്, എന്താണ് സംഭവം? അത് ഞങ്ങൾ ഓട ഇടിച്ച് അതിലെ വെള്ളത്തിലിട്ട് അത് കുതിർത്തി അതിനെ ഇടിച്ച് അത് ചീകി ഉണ്ടാക്കുന്നതാണ് ഓടപ്പൂ. ഓടപ്പൂ അല്ലേ? ഓടപ്പൂ ആ സമയത്ത് അവിടെ കിട്ടും, അവിടെ മാത്രം കിട്ടുന്ന സാധനമാണ് ഓടപ്പൂ. അങ്ങനെ ഒരു പൂവുണ്ട്, അത് ഓടയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഓടപ്പൂവ്. ഇളനീരാട്ടം, അക്കര കൊട്ടിയൂര്, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണ് അല്ലേ? അപ്പൊ അതൊക്കെയാണ് പറയേണ്ടത്, അതൊക്കെ സ്വന്തമായിട്ട് പറയണം, അഭിമാനത്തോടെ പറയണം. എന്നാലും മോക്ക് ഭയങ്കര സന്തോഷം സാർ ഇതെല്ലാം ചോദിച്ചത്. അല്ലല്ല, അവരുടെ അത് കാണേണ്ടതാണ്. അന്നേരം അവിടെ പോയാലേ ഈ ഓടപ്പൂവിന്റെ മഹത്വം മനസ്സിലാവുള്ളൂ അല്ലേ? വേറെ ആർക്കത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, കാണണം. ഇനി വേറൊന്നു വെച്ചോട്ടെ, വേറൊന്നുള്ളത് ഈ ഔഷധത്തോട്ടം നിങ്ങളുടെ അവിടെ ഉണ്ടെന്ന് പറയുന്നു, അങ്ങനെ ധാരാളം ചെടികളുണ്ടോ അതിനകത്ത്? ഏകദേശം 20 ചെടികളുണ്ട് അവിടെ നിങ്ങളുടെ ഔഷധത്തോട്ടത്തിലുണ്ട്. ഓ, എന്തൊക്കെ ചെടികളാണ് ഉള്ളത്? കുറച്ചെണ്ണത്തിന് പേര് പറഞ്ഞ് മോള് കുറച്ച് പേര് പറഞ്ഞു. കറ്റാർ വാഴ, കുറുന്തോട്ടി, ആരിവേപ്പ്, പിന്നെന്തൊക്കെയുണ്ട്? തുളസി. അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അതിൻ്റെ കൂടെ? വേറെ പറഞ്ഞു. കുപ്പമഞ്ഞൾ. കുപ്പമഞ്ഞൾ, ഓ അങ്ങനെ ഒന്നുണ്ട്. വെറും മഞ്ഞളല്ല ഇത്, കുപ്പമഞ്ഞളാണ്. പിന്നെ മുറികൂട്ടി. മുറികൂട്ടി ഉണ്ട്. പിന്നെ ഇതാ മോനു കൊടുത്തേക്ക് എന്നാലേ. ഇവിടെ മലയിഞ്ചി. മലയിഞ്ചി. പിന്നെ യെസ് പറഞ്ഞു. രാമച്ചം. രാമച്ചം. രാമച്ചത്തിന്റെ ഏത് ഭാഗമാണ് എടുക്കുക? അതിന്റെ പുല്ലിന്റെ ഭാഗമാണോ അതോ വേറെ വല്ല ഭാഗമാണോ? വേരാണ് എടുക്കുക അല്ലേ? രാമച്ച വേര് എന്തിനൊക്കെ ഉപയോഗിക്കുക? അത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. വെള്ളം തിളപ്പിക്കാം. പിന്നെ അതിനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? രാമച്ചം നല്ലൊരു മണമുണ്ടോ അതിന്? മണമുണ്ട്, മണമുണ്ട്. ഇനി ഏതെങ്കിലും? പനിക്കൂർക്കയുണ്ട്, പനിക്കൂർക്ക. ഓക്കെ ശരി, അപ്പോൾ അത്രയും മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്താണ് ഓടപ്പൂ പറഞ്ഞു കൊടുത്തു അല്ലേ? അതെല്ലാവർക്കും കേട്ടു, എല്ലാവർക്കും മനസ്സിലായില്ലേ ഓടപ്പൂ? അങ്ങനെ ഒന്ന് കാര്യം ആർക്കും അറിയില്ല ഇവിടെ ഓടപ്പൂവിൻ്റെ കാര്യം. അതുകൊണ്ട് നിങ്ങളോട് പറയിക്കണം എന്നറിഞ്ഞിരിക്കുകയാണ് ഞാൻ. അത് കൃത്യമായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പിന്നെന്തൊക്കെ ഈ നിങ്ങളുടെ മരുന്ന് ചെടികളെ കുറിച്ചുള്ള വിവരം എല്ലാവർക്കും അറിവ് കിട്ടി. അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഇപ്പം മനസ്സിലായി, വളരെ സന്തോഷം. ശരി, അപ്പോൾ മക്കളെ ഇങ്ങോട്ട്. മാഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. മാഷ് പറഞ്ഞില്ലേ ഇപ്പോൾ ഓടപ്പൂ, ഇങ്ങനെയുള്ള നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതകൾ. അതേപോലെ ഉണ്ണിമാഷും പറഞ്ഞു നിങ്ങളോട് അക്ഷരവൃക്ഷം. ഇതെല്ലാം നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിങ്ങളുടെ സ്കൂളിന് തന്നെയുണ്ട്. അതിൻ്റെ പേരാണ് സ്കൂൾ വിക്കി. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്കൂളിനും പേരുണ്ട്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള പേജുകളുണ്ട്. ആ പേജിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രം ഉണ്ടാകണം. നിങ്ങളുടെ സ്കൂളിലെ പിള്ളേരെഴുതുന്ന, കൊച്ചുകുട്ടികൾ എഴുതുന്ന ഇത്തരത്തിലുള്ള കഥകളും കവിതകളും അവിടെ ഉണ്ടാകണം. അപ്പോഴല്ലേ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. ചെയ്യുമല്ലോ? ചെയ്യും. ഓക്കെ, ഇനി എനിക്ക് വേറൊരാളോടാ കുറച്ച് കാര്യം ചോദിക്കാനുള്ളത് കേട്ടോ. ആൽഫ്രഡ്,
ആൽഫ്രഡിന് നല്ല സന്തോഷമുണ്ട് എന്ന് എനിക്കറിയാം. ആൽഫ്രഡിന്റെ സന്തോഷത്തിന്റെ കാരണം ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. അതെ, എനിക്ക് നല്ലോണം ചെസ് കളിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഏറ്റവും നല്ല സന്തോഷം. സന്തോഷം കണ്ടാ, ഏതുവരെ എത്തി മോൻ ചെസ് കളിച്ച്? ഞാൻ അണ്ടർ ടെൻ സ്റ്റേറ്റില് സെക്കൻഡ് കിട്ടി, നാഷണലിലൊക്കെ പോയി ജമ്മു കാശ്മീരിൽ. അപ്പോ ആൽഫ്രഡ് സന്തോഷവാനാണ്. ഓക്കെ മിടുക്കൻ. താങ്ക് യു സർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആർക്കോ എന്തോ പറയാണ്ട്. പ്രസംഗം പറയും. പ്രസംഗം പറയോ? എന്തിനെ പറ്റിയാ മോളെ? ഞാൻ കലാമേളയിൽ ലഹരിയെ പറ്റി പ്രസംഗം പറഞ്ഞു. നാല് വരി പോരട്ടെ. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. ഓഷ്വിറ്റ്സിലെ ഇടനാഴികളിൽ ലക്ഷോപലക്ഷം മനുഷ്യജീവനുകളെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയ ഭീകരതയെ വെല്ലുന്ന വിധത്തിലാണ് നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രാന്ത പ്രദേശങ്ങളിലും ഇഞ്ചിഞ്ചായി മനുഷ്യജീവനുകൾ നശിച്ചു പോകുന്നത്. മയക്കമരുന്നിന്റെ കരാള ഹസ്തങ്ങൾ സമൂഹത്തിന്റെ നാനാ മേഖലകളെ വരിഞ്ഞു മുറുക്കുന്നു. പാലൂട്ടിയ പയോദരങ്ങളെ കണ്ണിൽ ചോരയില്ലാതെ അറുത്തുമാറ്റുന്ന മക്കൾ, അറും കൊലകൾ ദിനചര്യയായി മാറുന്ന നവയുഗ നാൾ വഴികളിൽ പൊട്ടിച്ചിരിക്കേണ്ട ബാല്യവും യുവത്വവും കലങ്ങിയതും മയക്കം മാറാത്തതുമായ കണ്ണുകളോടെ ചുറ്റും തുറിച്ചു നോക്കുമ്പോൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് എന്നല്ല, ഇപ്പോഴുള്ള തലമുറയ്ക്ക് തന്നെ ഇവിടെ വാസം സാധ്യമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. ഉഷാറാണ്. ഒരു കവിതയിൽ തുടങ്ങി അടുത്ത കവിതയിൽ കൊണ്ടുപോയിട്ട് കിട്ടി. അന്നാലും എന്റെ മോളെ, മോള് നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു. ഇതില് മോക്കൊരു ഭാവിയുണ്ട്. ഓക്കെ, അവസാനം ഒരു കാര്യം കൂടി, അത് നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ മോളിങ്ങനെ കഥയും അല്ല പ്രസംഗമൊക്കെ നടത്തുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു പഠിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിലുണ്ട്. അത് ഏതാന്ന് പറഞ്ഞാൽ മതി. ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞേ. ഓരോ വേർഡ്സ് പറയുമ്പോൾ ആ വേർഡ്സ് കണ്ട് കൂട്ടി നമ്മളത് പറഞ്ഞു നോക്കുന്നത്. പിന്നെ കുറെ സ്റ്റോറീസ് അതിലുള്ളത്, സ്റ്റോറീസ് ഇംഗ്ലീഷിലുള്ളത് വായിക്കുന്നു. പിന്നെ ഇനി അടുത്തത് മോള് പറയും. ലിസണിങ് അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കഥ കേട്ട് അതിനെപ്പറ്റി നമ്മൾ അത് ഓഡിയോ ആക്കുകയും വീഡിയോ ആയി റെക്കോർഡ് ചെയ്യുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ പ്രസംഗങ്ങളും ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഭാഗത്തിനായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കാര്യം അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രസംഗങ്ങൾ എഴുതിക്കൂടെ. ആ ഏത് പാഠപുസ്തകത്തിലെ ഏതൊരു ഭാഗം നോക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിളിച്ചു പറയാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പ്രസംഗമാക്കുക, ഒച്ചത്തിൽ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്തുപയോഗിക്കണം? ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് നല്ല കുട്ടികളായിട്ട് ഉപയോഗിക്കുക. ഓക്കെ ശരി. അപ്പോൾ ശരി. അപ്പോൾ അയ്യോ നല്ല കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. പ്രസംഗം കേട്ടിട്ട് എനിക്കത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ പ്രസംഗം അല്ലേ. എൻ്റെ മോള് പല സ്ഥലത്തും ഇത് പ്രസംഗിക്കണം കേട്ടോ. നിങ്ങൾക്കിടെ സ്കൂൾ വിക്കിയോ യൂട്യൂബ് ചാനലോ ഒക്കെ ഉണ്ടോ നീടണം കേട്ടോ. ആ ഇത് കേട്ടിട്ട് ലഹരി തുടരുത് മനുഷ്യർ, പിന്നെ അത്ര വികാരത്തോടെയാണ് മോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പക്ഷെ ഇതുപോലെ എല്ലാവരും പറയാനും പറയണമെന്നുണ്ടെങ്കിൽ വായിക്കണമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് വായിക്കണം കേട്ടല്ലോ. എല്ലാ സംവിധാനങ്ങളും സ്കൂളിലുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ആദ്യം പറഞ്ഞ പോലെ സന്തോഷമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണം കേട്ടോ. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നമ്മൾ കേട്ടു. ഇനി അറിയാനുള്ളത് സ്കൂളിൻ്റെ സ്കോറാണ്. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. എല്ലാ കുട്ടികൾക്കും സ്വാഗതം.
ഇങ്ങനെ സൂത്രങ്ങളുണ്ട് ഓരോന്നിനും കേട്ടോ. ഞാൻ വിചാരിച്ച അങ്ങനത്തെ കണ്ടുപിടുത്തമാണ്. മലയാളം വായിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് ഒരു നിമിഷം കൊണ്ട് വായിക്കും. ഇതിനകത്ത് ഒരുപാട് കഥയുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ട് എല്ലാം അടിപൊളിയാ. Give me more details. സോഷ്യലും ബേസിക്കും ആണ്. പാരന്റ്സിന് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്നത് ഈ കർഷക സംസ്കാരം? ഞാൻ 8-ാം ക്ലാസ് തൊട്ട് ലിറ്റിൽ കൈറ്റ്സ് മെമ്പർ ആണ്. ഐൻസ്റ്റീൻ ആണ് അതിനെ ഡിഫൈൻ ചെയ്തത് കാര്യങ്ങളൊക്കെ. ഞാനൊരു ക്ലൂ തന്നേക്കാം. അതിന് അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഹരിത വിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്കൂളിൻ്റെ സ്കോറുമായി ജൂറി തയ്യാറാണ്. സ്കൂളിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ജൂറി അന്തിമ ഫലം പറയുക. ഒട്ടും വൈകാതെ സ്കൂളിൻ്റെ സ്കോറിലേക്ക് കടക്കാം. ടീം ലീഡ്, ലോഫിംഗ് ബെൽ, ക്ലാപ്പ് തുടങ്ങി വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിനെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന GUPS തലക്കാണി സ്കൂളിന് ജൂറി നൽകുന്ന സ്കോർ 77. പാടിയും പഠിച്ചും അറിഞ്ഞും പടവുകൾ കയറി മുന്നേറുകയാണ് നമ്മുടെ കുട്ടികൾ. ഇനിയും ഏറെ ദൂരം പോകാനുണ്ടവർക്ക്. ഇതിനുള്ള ഊർജമായി ഹരിത വിദ്യാലയം മാറി എന്ന ചാരിതാർത്ഥ്യത്തോടെ ഇന്നത്തെ വിദ്യാലയ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്കൂളിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. പങ്കായം പൊക്കീ.